നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ടെക്നോളജി സംബന്ധമായ വീഡിയോകളൊന്നുമല്ല. ഇന്ന് കൊറോണ കാലം എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നതെന്ന് ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. വളരെ ബോറടിയാണ്. ഒന്നാമത് ഞാനൊരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ചില അനുഭവങ്ങൾ എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതെൻ്റെ മോളാണ് അടുത്തിരിക്കുന്നത്. എന്തായാലും പുറത്തിറങ്ങുന്നു ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് വളരെയേറെ ബോറടിയാണ്. പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇന്റർനെറ്റിൽ ചിലവഴിച്ചും ടി വി കണ്ടും മറ്റു ചില കാര്യങ്ങളുമൊക്കെ സുഹൃത്തുക്കളെയൊക്കെ ഫോൺ വിളിച്ചുമൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അധികം ആരുമായിട്ടും നമ്മൾ സമ്പർക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിതിനെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ. ഈ കൊറോണയെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. കാര്യം നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ജാതി മതഭേദമില്ലാതെ നമ്മൾ പ്രളയത്തെ അതിജീവിച്ചവരാണ്. അപ്പോൾ നമുക്ക് ഈ കൊറോണ എന്നും വളരെ പ്രശ്നമല്ല. കാരണം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സാമൂഹ്യ വ്യാപനം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് എന്തായാലും ഇതിനെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കണം. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരെ ഏതായാലും വളരെ കുറവാണെങ്കിലും ഏതാനും പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയുമായിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല. ഞാനിവിടെ ഒരു സാധനത്തിൽ വെച്ച് കൊണ്ടാണ് ഫോൺ വെച്ചുകൊണ്ടാണ് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. പുറത്ത് ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമല്ല. ഇത് എന്താണെന്ന് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവണമെന്നില്ല. ഇത് ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്ന ഒരു ഡൈ ആണ്, അച്ച്. അതിൻ്റെ മുകളിൽ ഞാൻ ഫോൺ വെച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ ഞാനിരിക്കുന്ന പൊക്കത്തിന് കൃത്യമായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഞാനിത് ഔട്ട്ഡോറിൽ, അതായത് പുറത്തു നിന്ന് ഒരു അടക്കാമരം ആണിത്. അവിടെ ഞാൻ രണ്ട് ആണിയൊക്കെ തറച്ച് ഫോൺ വയ്ക്കാവുന്ന പാകത്തിലൊന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ വീടിൻ്റെ പരിസരങ്ങളാണ്. വീടും പരിസരമാണ്. ഒരു വളരെ പഴക്കം ചെന്നൊരു വീടാണിത്. നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശമാണ്. ഇതിവിടുത്തെ ചെറിയൊരു ഗാർഡനാണ്. അധികം ചെടികളൊന്നുമില്ല, എന്നാലും അല്പം അത്യാവശ്യം ചെടികളെല്ലാം ഉണ്ട്. തീരപ്രദേശത്തിനോട് അടുത്തൊരു സ്ഥലമാണ് ഇത്. എൻ്റെ വീടിൻ്റെ അകത്തുള്ള ഒരു മുറിയാണ്. ഒരു പുല്ലും ഒക്കെ പിടിച്ചൊരു പ്രദേശമാണിത്. ദൂരെ നിന്ന് വരുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ്. ഇതെൻ്റെ ഒരു ഞാൻ ഉപയോഗിക്കുന്ന സ്കൂട്ടറാണ്, ഒരു ഹോണ്ട ആക്ടിവ. നമ്മുടെ വീടിൻ്റെ സമീപത്ത് ഒരു തോടുണ്ട്, ഒരു വലിയ തോടാണ്. അതായത് നമ്മുടെ ഞങ്ങളുടെ ഒരു തീരപ്രദേശമാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അർത്തുങ്കലെന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ വീട്. അവിടെ നിന്ന് നേരെ ഇത് കടലിലേക്ക് നേരിട്ട് കണക്ഷനുള്ള ഒരു തോടാണിത്. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ കാര്യമായ കൊറോണ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു കേസ് വന്നെങ്കിലും ഇപ്പോൾ അത് നെഗറ്റീവ് ആണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് മഴക്കാലമാകുമ്പോൾ ഇവിടെ വെള്ളം പൊങ്ങുകയും ഒരല്പം കരകവിയോ എല്ലാം ചെയ്യാറുണ്ട്. മഴക്കാലത്ത് ഇവിടെ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റു സമയങ്ങളിലൊക്കെ വളരെ സുഖസൗകര്യമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അധികം ചൂടുള്ള കാലാവസ്ഥയൊന്നും ഇവിടെ ഇല്ല. എൻ്റെ വളരെ പഴയൊരു വീടാണെന്ന് ഞാൻ പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. കാരണം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ കുറവാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയുള്ള വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ടെക്നോളജി സംബന്ധമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഐ ആം സൈനിങ് ഓഫ്, ജോൺ ബാസ്റ്റിൻ.